മോഡേൺ എവല്യൂഷണറി ബയോളജിയുടെ കോർ കൺസെപ് ആണ് പോപ്പുലേഷൻ ജനറ്റിക്സ് ഈ സെഷനിൽ പോപ്പുലേഷൻ ജനറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യും അക്കോർഡിംഗ് ടു മോഡേൺ എവല്യൂഷണറി കൺസെപ്റ്റ് എവല്യൂഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസീസ് ഓഫ് എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനിലുള്ള ജീൻ ഫ്രീക്വൻസിയിലുള്ള ഫ്ലക്ച്വേഷനാണ് എവല്യൂഷന് കാരണമാകുന്നത് പോപ്പുലേഷൻ ജെനറ്റിക്സ് വളരെ ഡീപ്പായിട്ട് മനസ്സിലാകണമെങ്കിൽ പോപ്പുലേഷൻ ജെനറ്റിക്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ടെർമിനോളജി പലതരത്തിലുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് ഫെമുലറൈസ്ഡ് ആകണം ആദ്യത്തെ കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ആദ്യത്തെ ടേമാണ് പോപ്പുലേഷൻ എ പോപ്പുലേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഓഫ് ദ സെയിം സ്പീഷീസ് ഓർ റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ലീവ് ഇൻ എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ ആൻഡ് ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് ഇൻ്റർബ്രീഡിംഗ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വസിക്കുന്ന ഒരേ സ്പീഷീസിലുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഒരു അസംബ്ലേജ് ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിന് പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് പോപ്പുലേഷൻ ജെനറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ജീൻ ജീൻപൂൾ ഈസ് ദ സം ഓഫ് ഓൾ ജീൻസ് പ്രസൻ്റ് ഇൻ എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനകത്തുള്ള എല്ലാ ജീൻസിൻ്റെയും അല്ലെങ്കിൽ അലീൽസിൻ്റെയും അസംബ്ലേജിനെയാണ് ജീൻ ജീൻപൂൾ എന്ന് വിളിക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോപ്പുലേഷൻ ജെനറ്റിക്സിലുള്ള ടേമാണ് ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അലീൽ ഫ്രീക്വൻസി the ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ജീൻസ് ഓർ അലീൽസ് ഇൻ എ ജീൻപൂൾ ഈസ് കോൾഡ് ജീൻ ഫ്രീക്വൻസി ഓർ അല്ലീൽ ഫ്രീക്വൻസി ഒരു ജീൻപൂളിലുള്ള ജീൻസ് അല്ലെങ്കിൽ അലീൽസിൻ്റെ റിലേറ്റീവ് പ്രൊപ്പോർഷൻ അതിൻ്റെ പ്രൊപ്പോർഷനെ കാണിക്കുന്ന ഒരു നമ്പറാണ് ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അല്ലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജീൻസ് സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അലീൽസ് ആയിട്ടാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ ജീൻ ഫ്രീക്വൻസിയേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്ന ടേം അല്ലീൽ ഫ്രീക്വൻസിയാണ് ഇപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അല്ലീൽ ഫ്രീക്വൻസി ഓർ ജീൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ദ കൺസേൺഡ് ജീൻസ് ഓർ അലീൽ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ജീൻസ് ഓർ അലീൽസ് ഇൻ ദ ജീൻ പൂൾ ഇപ്പം നമ്മൾ കൺസേൺ ചെയ്തിരിക്കുന്ന ആ പെർട്ടിക്കുലർ ജീന് അല്ലെങ്കിൽ ആ അലീലിൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ജീൻസ് ഓർ അല്ലീൽസ് പ്രസൻ ഇൻ ദ ജീൻ പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അല്ലീൽ ഫ്രീക്വൻസി കാണാൻ സാധിക്കും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു എവല്യൂഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസീസ് ഓഫ് എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷൻ്റെ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അല്ലീൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻ്റൽ കണ്ടീഷനിൽ ജീൻ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യമം തന്നെ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അലീൽ ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കണം ജീൻ ഫ്രീക്വൻസി അലീൽ ഫ്രീക്വൻസിയിൽ ഒരു പോപ്പുലേഷനിൽ മാറ്റമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പോപ്പുലേഷൻ എവലൂഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പിൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനകത്തുള്ള അല്ലെങ്കിൽ ഒരു ജീൻ ജീൻപൂളിനകത്തുള്ള ഡോമിനൻ്റ് അല്ലിൻ്റെയും റെസിസീവ് അല്ലിൻ്റെയും ജീൻ ഫ്രീക്വൻസീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പത്ത് ഇൻഡിവിജ്വൽസ് അടങ്ങിയിരിക്കുന്ന ഒരു പോപ്പുലേഷനെയാണ് അതിൻ്റെ പൂളിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്നത് പത്ത് ഇൻഡിവിജ്വൽസ് അടങ്ങിയിരിക്കുന്ന ആ പോപ്പുലേഷനാണ് അതിനകത്തുള്ള ഓരോ റെക്റ്റാംഗുലർ ബോക്സും ഓരോ ബോക്സും ഓരോ ഇൻഡിവിജ്വൽസാണ് ആ ഇൻഡിവിജ്വൽസിൻ്റെ ജീനോ ടൈപ്പ് ഓരോ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് ഈ സാമ്പിൾ പ്രോബ്ലത്തിൽ കൺസേൺ ആയിരിക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് പിസം സാറ്റേവം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഒരു പോപ്പുലേഷനാണ് പിസം സാറ്റൈവം നിങ്ങൾക്കറിയാം മെൻ്റലിൻ്റെ ക്ലാസിക്കൽ ജെനറ്റിക്കൽ അനാലിസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ടെസ്റ്റ് ഓർഗാനിസമാണ് പിസം പിസം സാറ്റേബത്തിനകത്ത് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് രണ്ട് ആണ് ഉള്ളത് ക്യാപിറ്റൽ ടി ഫോർ ടോൾനസ് ദെൻ സ്മോൾ ടി ഫോർ ഡാർക്ക്നെസ് ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ടി ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ടോൾനസ്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന ജീനോടൈപ്സ് ഏതൊക്കെയായിരിക്കും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ദീസ് ഹോമോസൈകസ് ഡോമിനൻറ്റ് ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈകോട്സ് ദെൻ ഡാർക്ക് കണ്ടീഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനോടൈപ്പ് മാത്രമേ ഉള്ളൂ ഹോമോസൈകസ് റെസസീവ് ദാറ്റ് ഈസ് സ്മോൾ ടീ സ്മോൾ ടി ഓക്കെ അപ്പോൾ ഈ പോപ്പുലേഷനകത്ത് പത്ത് ഇൻഡിവിജ്വൽസിനും പലതരത്തിലുള്ള ജീനോടൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഹോമോസൈകസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽസ് ഉണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് വാട്ട് ആർ ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ഡോമിനൻ്റ് അല്ലിൽ ക്യാപിറ്റൽ ടി ആൻഡ് റെസസീവ് അല്ലിൽ സ്മോൾ ടി അതായത് ഈ പോപ്പുലേഷനകത്ത് ഉള്ള രണ്ട് ആണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനൻ്റ് അല്ലീലാണ് സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് അല്ലീലാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഈ രണ്ട് അല്ലീൽസിൻ്റെയും ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അതാണ് ചോദ്യം ഇനി നമ്മൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പോവുകയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ഈ അലീൽ ഫ്രീക്വൻസി ജീൻ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് ഒന്ന് റീ കളക്ട് ചെയ്യാണ് അപ്പോൾ അല്ലീൽ ഫ്രീക്വൻസിയും ജീൻ ഫ്രീക്വൻസിയും നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അലീൽ ഫ്രീക്വൻസി ഓർ ജീൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കൺസേൺഡ് ജീൻ ഓർ അലീൽ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ജീൻസ് ഓർ അലീൽസ് ഇൻ ദ ജീൻ പോൾ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഈ സൊല്യൂഷന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഡിനോമിനേറ്റർ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഓൾ അലീൽസ് ഇൻ ദ ജീൻ പോൾ ഈ പർട്ടിക്കുലർ പോപ്പുലേഷനകത്ത് എത്ര ഇൻഡിവിജ്വൽസ് ആണുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് ഇൻ ദ പോപ്പുലേഷൻ പത്ത് ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളത് ഒരാൾക്ക് എത്ര അലീൽസ് വെച്ചിട്ടുണ്ട് രണ്ട് അലീൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അലീൽസ് പ്രസന്റ് ഇൻ ദ ജീൻ ചീൻപൂൾ എന്തായിരിക്കും ടെൻ ഇൻ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി അങ്ങനെ നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ക്യാപിറ്റൽ ടീടെ ടോട്ടൽ നമ്പറും സ്മോൾ ടീയുടെ ടോട്ടൽ നമ്പറും ആണ് അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡോമിനൻ്റ് അല്ലീലിൻ്റെ ഫ്രീക്വൻസിയാണ് ഡോമിനൻ്റ് അല്ലിൻ്റെ ഫ്രീക്വൻസി കാണണമെങ്കിൽ ആ ഡോമിനൻ്റ് അലീൽ ക്യാപിറ്റൽ ടി ഈ പോപ്പുലേഷനകത്ത് എത്ര ഉണ്ടെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യണം അത് ഡിറ്റർമൈൻ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യാപിറ്റൽ ടി ഉള്ള ജീനോ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യമേ തന്നെ അനലൈസ് ചെയ്യണം രണ്ട് തരത്തിലുള്ള ജീനോ ടൈപ്സ് രണ്ടു തരത്തിലുള്ള പ്ലാന്റ്സ് ക്യാപിറ്റൽ ടി ഉള്ള ആണ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ഡോമിനൻറ്റ് ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈക്കോട്ട്സ് ഇനി നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിലുള്ള എത്ര പ്ലാന്റ്സ് ഈ പോപ്പുലേഷനകത്ത് ഉണ്ടെന്നുള്ളതാണ് അങ്ങനെയുള്ള അഞ്ച് പ്ലാന്റ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിസ് വൺ ദിസ് വൺ ദിസ് വൺ ദിസ് വൺ ആൻഡ് ദിസ് വൺ അപ്പോൾ അങ്ങനെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പ്ലാൻസ് ഇവിടെ ഉണ്ട് ഓരോ പ്ലാന്റിനകത്തും എത്ര ക്യാപിറ്റലിറ്റി ഉണ്ട് രണ്ട് ക്യാപിറ്റലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് പ്ലാൻസിനകത്ത് ക്യാപിറ്റൽ ടീയുടെ ടോട്ടൽ നമ്പർ എത്രയായിരിക്കും ആ ഫൈവ് ഇൻറ്റു ടു 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 സോ ദ നമ്പർ ഓഫ് ക്യാപിറ്റൽ ടീ പ്രസൻ്റ് ഇൻ

ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള എത്ര ഇൻഡിവിജ്വൽസ് ഈ പോപ്പുലേഷനകത്ത് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യണം ഓക്കെ അങ്ങനെയുള്ള മൂന്ന് ആണ് ഉള്ളത് ദിസ് വൺ ദിസ് വൺ ആൻഡ് ദിസ് വൺ ഓക്കെ ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനകത്തും എത്ര ക്യാപിറ്റൽ ടി ഉണ്ട് ഈ ഹെട്രോസൈഗോട്ടിനകത്ത് എത്ര ക്യാപിറ്റൽ ടി ആണ് ഒരു ഇൻഡിവിജ്വലിനകത്ത് ഉള്ളത് ഒരു ഇൻഡിവിജ്വലിനകത്ത് ആ ഒരു സിംഗിൾ ക്യാപിറ്റൽ ടി മാത്രമേ ു അപ്പോൾ മൂന്ന് ഇൻഡിവിജ്വൽസും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ടീയുടെ ടോട്ടൽ നമ്പർ എത്രയായിരിക്കും ആ ത്രീ ഇൻ വൺ ആയിരിക്കും നമ്പർ ഓഫ് ക്യാപിറ്റൽ ടി പ്രസൻ്റ് ഇൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാൻസ് ഹെട്രോസൈകസ് പ്ലാൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻ ടു വൺ ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ടീയുടെ ടോട്ടൽ നമ്പർ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ സമ്മാണ് ആ ഇതിൻ്റെയും ഇതിൻ്റെയും സമ്മാണ് ഓക്കെ അപ്പം നമുക്ക് ടെൻ പ്ലസ് ത്രീ എന്നുള്ളത് ക്യാപിറ്റൽ ടീയുടെ നമ്പറായിട്ട് കിട്ടി എന്നുള്ളതാണ് സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡൊമിനൻ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി പ്രസൻ്റ് ഇൻ ദ പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു ടെൻ പ്ലസ് ത്രീ ദീസ് തേർട്ടീൻ ഓക്കെ അപ്പോൾ ഇനി ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരികയാണ് അല്ലിൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ദ കൺസേൺ അല്ലിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അലീൽസ് ഇൻ ദ ജീൻ പോൾ അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ അറിയാം ഇപ്പോൾ ന്യൂമറേറ്ററും നമുക്ക് കിട്ടി ഓക്കെ അപ്പം ഫ്രീക്വൻസി ഓഫ് ഡോമിനൻ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടീ എന്തായിരിക്കും ഫ്രീക്വൻസി ഓഫ് ഡോമിനൻ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടീ ഈസ് ഈക്വൽ ടു ആ തേർട്ടീൻ ഡിവൈഡഡ് ബൈ ട്വൻറ്റി തറ്റ് ഈസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് ഫൈവ് അപ്പോൾ ഡോമിനൻ്റ് അലീലിൻ്റെ ഫ്രീക്വൻസി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് റെസി വലീലിൻ്റെ ഫ്രീക്വൻസിയാണ് അപ്പോൾ റെസിസി വലിയിൽ അല്ലെങ്കിൽ സ്മോൾ ടി ഈ പോപ്പുലേഷനകത്ത് ഈ ജീൻ ജീൻപൂളിനകത്ത് ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ളത് ആദ്യമേ ഡിറ്റർമൈൻ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ടി യുടെ ടോട്ടൽ നമ്പർ കാണാൻ വേണ്ടി ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ സ്മോൾ ടി ഉള്ള ജീനോടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യണം അപ്പോൾ രണ്ട് ജീനോടൈപ്സാണ് സ്മോൾ ടി ഉള്ള ജീനോ ടൈപ്പ്സ് ഒന്ന് ഹോമോസൈഗസ് റെസിസീവ് ദാറ്റ് ഈസ് സ്മോൾ ടി സ്മോൾ ടീ ഇനിയുള്ളത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹെട്രോസൈകോട്ടു ആണ് ആ ഹെട്രോസൈകോട്ടിനകത്തും സ്മോൾ ടീടെ ഒക്കുറൻസ് ഉണ്ട് ഓക്കെ ഇനി സ്മോൾ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽസ് ഈ ജീൻപൂളിനകത്ത് എത്ര ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യണം നമ്പർ ഓഫ് സ്മോൾ ടി സ്മോൾ ടി പ്ലാന്റ്സ് അങ്ങനെയുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ

നമ്പർ ഓഫ് ടി പ്രസൻ്റ് ഇൻ ഹോമോസൈഗസ് റെസസീവ് പ്ലാന്റ്സ് എത്രയാണ് ഫോർ ആണ് ഇനി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഹെട്രോസൈഗോട്ടിനകത്തും സ്മോൾ ടീയുടെ ഒക്കുറൻസ് ഉണ്ട് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഈ പോപ്പുലേഷനകത്ത് എത്രയാണുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ്സ് മൂന്നാണ് ഉള്ളത് ഒരാൾക്ക് എത്ര സ്മോൾ ടി ആണ് കാണിക്കുന്നത് ഒരു സ്മോൾ ടി ആണ് കാണിക്കുന്നത് സോ ദ നമ്പർ ഓഫ് സ്മോൾ ടി ഇൻ

ടോട്ടൽ നമ്പർ ഓഫ് റെസിസീവ് അല്ലെങ്കിൽ സ്മോൾ ടീ പ്രസൻറ്റ് ഇൻ ദ ജീൻപൂൾ ദറ്റ് ഈസ് ഈക്വൽ ടു സെവൻ അപ്പോൾ സെവൻ ആണ് നമ്പർ ഓഫ് സ്മോൾ ടീ പ്രസൻ്റ് ഇൻ ദ ജീൻപൂൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീകളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ദ കൺസേൺ അല്ലീൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ് പ്രസൻറ്റ് ഇൻ ദ ജീൻപൂൾ അപ്പോൾ ഇക്വേഷനകത്തേക്ക് ഇനി എന്ത് ചെയ്താൽ മതി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ സോ ദ ഫ്രീക്വൻസി ഓഫ് റെസിസീവ് അല്ലിൽ സ്മോൾ ടീ ഈസ് ഈക്വൽ ടു ആ ഫോർ പ്ലസ് ത്രീ is equal to സെവൻ സെവൻ ഡിവൈഡഡ് ബൈ ട്വൻ്റി ദാറ്റ് ഈസ് ഈക്വൾ ടു സീറോ പോയിൻ്റ് ത്രീ ഫൈവ് അപ്പോൾ ഈ സ്മോൾ ടി അലീലിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഫോർ 7. ത്രീ സെവൻ ആണ് ആ സെവനെ ന്യൂമറേറ്ററിൽ കൊടുക്കുക ടോട്ടൽ നമ്പർ ഓഫ് അലീൽസ് എത്രയാണ് ട്വൻറ്റി ആണ് അത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക ഇക്വേഷൻ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ 7 ഡിവൈഡഡ് ബൈ ട്വൻ്റി നമുക്ക് എത്ര കിട്ടും 0.35. കിട്ടും ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ആൻസർ എല്ലാം കിട്ടി ഈ ജീൻ ജീൻപോളിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഡോമിനൻ്റ് അലീൽ ക്യാപിറ്റൽ ടി അതിനെ ഡോമിനൻ്റ് അലീലിന്റെ ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷൻ ജെനറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് സ്മോൾ പി ഓർ സ്മോൾ പി ഈസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് ഫൈവ് ഡോമിനൻ്റ് അല്ലീലിൻ്റെ ഫ്രീക്വൻസി സ്മോൾ പി ഈസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് ഫൈവ്

ഡോമിനൻ്റ് അലീലിൻ്റെ ഒക്കുറൻസ് ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ റെസസീവ് അലീലിൻ്റെ ഒക്കുറൻസ് ഉള്ളൂ